ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബാച്ചിലേഴ്സ് അടുക്കള ഞാൻ സജീബ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദം ബിരിയാണിയാണ് ചിക്കൻ ദം ബിരിയാണി നമ്മളൊരു പന്ത്രണ്ട് പേർക്ക് കഴിക്കാൻ കണക്കാക്കിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യമായി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പം കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് ആവശ്യാനുസരണം നമുക്ക് മാറ്റാവുന്നതാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരും വലിയ ജീരകം പിന്നെ ഒരു നാരങ്ങ കുരു ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിക്ക് ഓക്കെ ഓക്കെ അതിന് ശേഷം അതിന് ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ഇടാം ഞാനിപ്പോൾ ഒരു മൂന്ന് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ഈ മസാലയും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് നല്ല രീതിക്കൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിക്ക് നമുക്ക് നമുക്കാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് നമുക്കിനി ഇതൊരു മൂടി വെച്ച് ഇതിനെ മൂടി മാറ്റി വെക്കാൻ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമുക്കിതിനൊന്ന് മൂടി മാറ്റി വെക്കാം ആ നേരത്തിന് നമുക്കൊരു വലിയ പാത്രം എടുത്തത് ചൂടാക്കിയതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ നെയ്യൊക്കെ നല്ല രീതിക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആദ്യമായി കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തക്കോലം കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക മുതലായ സാധനങ്ങളും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് കരിയാൻ പാടില്ല ഓക്കെ അതിനുശേഷം ഞാനിപ്പോൾ ഒരു പതിമൂന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഏകദേശം ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് അല്പം നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിനെ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ആക്കാം അതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇത് അടി പിടിക്കുമ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലോട്ടാക്കി ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ മൂടി വെച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം ഓക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ എന്നിട്ടൊന്ന് തുറന്ന് നോക്കുക അപ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചോറ് തയ്യാറായി അടുത്തത് നമുക്ക് സവാഡൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഒരു ഇത് മസാലയ്ക്കായിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു അഞ്ചാറ് ഉണ്ട് അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചെറുതായിട്ട് ചതച്ചതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് നല്ല രീതിക്ക് രീതിക്കൊന്ന് വഴറ്റിയെടുക്കാൻ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് അതൊന്ന് നല്ല രീതിക്ക് രീതിക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ഈ തക്കാളി ഒന്ന് നല്ല രീതിക്ക് വെന്ത് വരുന്നതിന് ആയിട്ട് മൂടി വയ്ക്കാം ഓക്കെ ശേഷം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ടു ലോ ഫ്ലെയിമിലരികതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം ഈ അളവിൽ തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിപ്പം ഇത് ആദ്യം നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ടോ എടുത്തത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ദ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല മൊത്തം ആവുന്ന രീതിയിൽ ഇതിനൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഓക്കെ ശേഷം നമുക്ക് കുറച്ച് മല്ലി മല്ലിയില ഇതേപോലെ കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഓക്കെ അതിനുശേഷം ഞാനിപ്പോൾ ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടി ഒന്ന് നല്ല രീതിക്ക് ജോയിൻ യോജിപ്പിച്ചെടുക്കാം ഞാനൊരു രണ്ട് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ചെറുനാരങ്ങ രണ്ടെണ്ണം ഒഴിക്കുകയാണ് പിഴിഞ്ഞ് എന്നിട്ടിതിനെ നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുക നല്ല രീതിക്ക് നമ്മളൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസാല തയ്യാറാവുന്നതാണ് ഓക്കെ ഈ തൈരും നാരങ്ങയും നമ്മുടെ ആ പൊടിയും മസാലയും എല്ലാം കൂടി ഈ ഉള്ളിയിൽ നല്ല രീതിക്കൊന്ന് ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ തീ വെക്കേണ്ടത് കരിയാൻ പാടില്ല ഒരു കാരണവശാലും ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ കൂട്ടി വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല ഓക്കെ അതിനുശേഷം നമ്മൾ പൊരിച്ച് നമ്മൾ ചിക്കനെ പൊരിച്ചായിരുന്നു ഞാൻ ആ പൊരിച്ച ചിക്കൻ നമുക്കിതിനകത്തോട്ട് എടുത്തിട്ട് കൊടുക്കാം ഓക്കെ ഏകദേശം ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ഞാൻ ഈ പൊരിച്ചെടുത്തേക്കുന്നത് പൊരിക്കുന്നത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ അത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ എന്നിട്ട് ഇതിനകത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് കുറച്ചും കൂടെ മല്ലിയിലയും എലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങ് മൂടി വയ്ക്കാം ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാല ഒന്നായതിനു ശേഷം നമ്മുടെ സെറ്റായി അതിന് ശേഷം നമുക്കൊരു വലിയ പാനിലേക്ക് കുറച്ച് കൊടുക്കാം ഓക്കെ ആദ്യം നമ്മൾ നെയ് തടവിയതിന് ശേഷം ഇത് നമ്മൾ ദമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പോൾ ചോറും മസാലയും തയ്യാറായിട്ടുണ്ട് അപ്പം നെയ്തടവിയതിന് ശേഷം നമ്മൾ ആദ്യം മസാലയും ചിക്കനും കൂടെയാണ് കൊടുക്കുന്നത് അടിയിൽ ആദ്യത്തെ ലെയറിൽ അപ്പോൾ ഈ തിയ്യൊരളവിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് നമ്മൾ ചോറ് ഇതുപോലെ കൊടുക്കും ഓക്കെ ഇപ്പോൾ ഈ ഇങ്ങനെ ചോറ് ഇട്ടതിന് ശേഷം നമുക്ക് ഓക്കെ അപ്പോൾ ഇപ്പം മൊത്തം ലെയർ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഒരല്പം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നമ്മൾ സവാള കുറച്ച് വഴറ്റി വെച്ചിട്ടുണ്ട് സവാളയും അണ്ടിപ്പരിപ്പും ബദാം ആ ബദാമും എന്തൊക്കെയാണ് ഉള്ളത് അത് ഓക്കെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇടാം അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ഇറച്ചി നമ്മുടെ മസാല ഓക്കെ അത് വെച്ച് കൊടുക്കും ശേഷം എൻ്റെ മുകളിൽ വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചോറ് രണ്ട് മൂന്നാമത്തെ ലെയറായിട്ട് ഫുൾ അങ്ങ് തട്ടുന്നതായിരിക്കും നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല ഷേപ്പാക്കി ഫുള്ളാക്കി നമ്മൾ അരി സെറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ആദ്യം ഇട്ടതുപോലെ കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്പമിടവാം അതിന് ശേഷം എൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും ക്രിസ്മിസും മുന്തിരിയും സവാളയൊക്കെ വഴറ്റിയെടുത്തതും കൂടെ ആയിട്ട് ഫുള്ളായിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ടിങ്ങനെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ദമ് ആക്കാൻ നമുക്കൊരു മൂടി വെച്ച് മൂടിയതിന് ശേഷം നമുക്ക് നമുക്കിതിനാ ഇപ്പം ഞാനൊരല്പം കളറിന് വേണ്ടി ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരൽപ്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ഓക്കെ അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ശേഷം നമുക്കിത് ഇപ്പം തുറന്നിട്ടുണ്ട് ദമ്മ ഓക്കെ നമുക്കിത് സെർവ് ചെയ്യാം ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ദം ബിരിയാണി ശരിയായിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ചിക്കൻ ഞാൻ ഈ പൊരിച്ചത് പോലെയും ചെയ്തെടുക്കാം അല്ലാത്ത രീതിയിലും ചെയ്തെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ പൊരിച്ചിട്ട് എന്നെ മസാല ആക്കിയത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് ചോറ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്